മഹേഷെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും അല്ലേ യെസ് ഗൈസ് സോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു DSLR യൂസർ ആണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതിന്റെ സെറ്റിംഗ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ സോ ഗൈസ് അപ്പോ ഇതാണ് എന്റെ ക്യാമറ കനോൺ EOS 2000D എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഗൈസ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ക്യാമറ പിടിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ 3 fingers ഉണ്ടല്ലോ ഇത് ഇവിടെ ഹോൾഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഈ ഫിംഗർ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമാണ് പിന്നെ ഈ ഫിംഗർ ഈ തംബ്നെയിൽ നമ്മൾ ഇങ്ങനെ മോഡ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ക്യാമറ പിടിക്കേണ്ടത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കിനി ക്യാമറ ഓൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ക്യാമറയിൽ ഒരു മോഡ് ഞാൻ പറഞ്ഞുതരാം A+ എന്നൊരു മോഡ് ഉണ്ടാവും അതിലിട്ടാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യേണ്ടത് അതെല്ലാം ഓട്ടോ ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഒരു റേഡിയോ ഉണ്ട് അത് കറക്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം ആ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഈ A+ ഈ മോഡിൽ തന്നെ ഉള്ളതാണ് നമ്മളിപ്പോൾ മാനുവൽ മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് ചേഞ്ച് ആവും മാനുവൽ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണം നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത് ഇതിലത്തെ എല്ലാം കണ്ടോ A+ മാനുവൽ ഡോ മോഡിൻ്റെയും വ്യത്യാസം കണ്ടോ അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഫോക്കസിൻ്റെ സാധനം പിന്നെ ഇത് സൂമും ഓഫും ചെയ്യാനുള്ള സാധനമാണിത് ഇതാണ് സൂം ചെയ്യാനുള്ള സാധനമാണിത് പിന്നെ ഇതിൻ്റെ ഫ്ലാഷിൻ്റെ സെറ്റിംഗ് ഞാൻ പറഞ്ഞുതരാം ഇതെവിടെ ഒരു സ്വിച്ച് കണ്ടോ ആ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫ്ലാഷ് അപ്പോൾ തന്നെ പൊങ്ങി വരും നിങ്ങളിപ്പോൾ A+ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫ്ലാഷ് ഓട്ടോമാറ്റിക്കലി അവർ ലൈറ്റ്നെസ് അനുസരിച്ച് അത് വരുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ മാനുവൽ മോഡിൽ എങ്ങനെ നമുക്ക് സെറ്റിങ്സ് ഒക്കെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം മാനുവൽ മോഡ് ഈ ക്യൂ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ഇതവിടെ സ്റ്റാൻഡേർഡ് നമുക്കിങ്ങനെ ഓരോ മോഡ്സ് ഉണ്ട് അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം അയ്യോ ഉണ്ടോ എൽ നാച്ചുറൽ ഫേറ്റ്ഫുൾ അങ്ങനെ കുറേ ഇതാ ഇതാണ് ഇതിൻ്റെ മോണോക്രോം മോഡ് അതേപോലെ തന്നെ നമുക്ക് IOS ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും സോ ഗൈസ് അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ എങ്ങനെയാണ് നമുക്ക് എടുക്കാന്നുള്ളത് കാണിച്ചു തരാം ഇതിൻ്റെ അടിയിൽ നമുക്കൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ഒരു വീഡിയോൻ്റെ ഒരു സിമ്പിൾ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ ലോഡ് ചെയ്ത് തന്നോളൂ സോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മൾ ഈ ക്യാമറയുടെ മെനുവിൽ പോയി നോക്കിയാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാം ഡേറ്റ് മാറ്റാം അങ്ങനെ ലാംഗ്വേജ് മാറ്റാം പിന്നെ ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി മാറ്റാം കണ്ടോ ഇമേജ് ക്വാളിറ്റി അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഇതിൽ കാണാം സോ ഇതിൻ്റെ വീഡിയോ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ വീഡിയോ മോഡ് അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വയ്ക്കാം ഓക്കെ അതായത് ഇപ്പോൾ വീഡിയോ മോഡ് എടുത്തിട്ടുണ്ട് ഞാൻ സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഓൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും നമ്മുടെ മുകളിലൊരു ബട്ടൺ ഉണ്ടാവും ക്യാമറയുടെ ഓപ്ഷനായിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇപ്പോൾ സൂം ചെയ്യാം എന്നിട്ട് അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ അത് സ്റ്റോപ്പ് ആവും സോ നമ്മൾ എടുത്ത വീഡിയോ കൂടി ഉണ്ടാവും ഇപ്പോൾ സപ്പോസ് പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ക്യാമറ തന്നു നോക്കി അപ്പോൾ നമുക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിമ്പിൾ കണ്ടോ AF ആൻഡ് MF ഓട്ടോ ഫോക്കസും പിന്നെ മാനുവൽ ഫോക്കസും ആണ് അത് നേരെ ഓട്ടോ ഫോക്കസിൽ ഇങ്ങോട്ട് ഇടുക എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് മെല്ലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഇതാ ഫോക്കസ് ചെയ്യും അത് തന്നെ ഇത് മൂവ് ചെയ്യണമെന്ന് നോക്കിക്കോ ഉണ്ടോ ഇത് നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ മൂവ് ആവും സോ അപ്പോൾ നമ്മളിത് അവിടെ വെച്ച് കൊടുക്കാം ഫുഡ് ക്ലീൻ ലൈറ്റ് എത്തും അപ്പോൾ ഫോട്ടോ എടുക്കും ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഫോട്ടോ എടുത്ത് നമുക്ക് ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ടില്ല അത് അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഏതാ ഫോട്ടോ എന്ന് വെച്ചാൽ അത് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിവിടെ AV
പിന്നെ ഒരു ഡസ്റ്റ്ബിൻ്റെ ഓപ്ഷൻ ഉണ്ട് കണ്ടാവും. ആ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എറേസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ ഡിലീറ്റ് ആയി പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈമറിൽ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതവിടെ ഒരു ക്യൂവിൻ്റെ സിമ്പിൾ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതവിടെ ഒരു ഫ്രെയിമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ട സെൽഫ് ടൈമർ 10 സെക്കൻഡ്, എത്ര സെക്കൻഡ് വേണം നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതാ ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇതവിടെ ഒരു ലൈറ്റ് കത്തും. ഞാൻ 10 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ്, അതായത് ഈ ക്യാമറയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.